ഹായ്, മിനി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഉഴുന്ന് വടയണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കപ്പിന് 2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് കുതിരാൻ വെക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധിക സമയം ഒന്നും കുതിരണ്ട കേട്ടോ, 1 മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതിയെ. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇതാ കുതിർത്തെടുക്കാനായിട്ട് നമ്മൾ ഉഴുന്ന് വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം നന്നായിട്ട് കളയണേ. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. ഉഴുന്നിലെ വെള്ളം നന്നായിട്ട് കളയുക കേട്ടോ. നന്നായിട്ട് കളഞ്ഞിട്ട് വരാവേ. ഇതാ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ വെള്ളം കുറേശ്ശെ ഒഴിക്കണമല്ലോ കേട്ടോ. ഇതാ 2 സ്പൂണേ. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇന്ന് ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കുന്നത് ഉണ്ടോ. അപ്പോൾ ഇതാ വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് മാറി അരച്ചെടുത്തിട്ട് വരാവേ. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഉഴിയെടുക്കുന്നത്, ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. നമ്മൾ അരച്ച് വെച്ച് ഉഴുന്നത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതാ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കണേ. നന്നായി ഇതാ ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്, ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അതിലേക്ക് ഇതാ ഉഴുന്നിലേക്ക് അരച്ച ഉഴുന്നിലേക്ക് ഇടാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. ഇതാ സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ ഇതാ അരിപ്പൊടിയാണിത്. ഇത് 10 ഉള്ള അരിപ്പൊടിയാണ്. അതും കൂടെ നമുക്ക് നമ്മൾ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ പുറമേ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ, ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഇഞ്ചി. ഇനി കറിവേപ്പില. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂണ് കായപ്പൊടിയാണിത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് എന്താ പറയുക, കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാതെ ഇതാ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള മിക്സ് ഇതാ ഉണ്ടാക്കിയെടുക്കാനുള്ള മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതാ ചട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതാ ഉഴുന്ന് അരച്ചത് മാവ് ഇതാ അതിൽ നിന്ന് കുറേശ്ശെ എടുക്കാം. ഒരു ഉരുള ആക്കുക കേട്ടോ. അതിനുശേഷം ഇതാ ഈ ഉരുളയ്ക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഒരു ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് മുരിഞ്ഞ് വരുമ്പോൾ അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഇടുന്നുണ്ട്. ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇതാ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുരിഞ്ഞത് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യമിട്ട് കൊടുത്തൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടെ അതുമാതിരി ഫ്രൈ ചെയ്തിട്ട് വരാവേ. ഇതാ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മൾ ഇതാ നമ്മുടെ രണ്ട് ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് വരാവേ. ഇതാ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.